ഗോശമിലെ പാട്ട് വന്നു എന്നും പറയാൻ മറന്ന പരിഭവങ്ങൾ എന്നുള്ളത്. അത് രണ്ട് പുതുമുഖങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഗാനരചയിതാവും സംഗീത സംവിധായകനും രചയിതാവ് ശ്രീ റഫീഖ് അഹമ്മദ് ആയിരുന്നു. റഫീഖ് ഭായിയും അതെ റഫീഖ് അന്ന് പാട്ട് കൊണ്ടുവന്നത് കവിതാ രൂപത്തിലായിരുന്നു. നമ്മളിത് പാട്ടാക്കണം തന്നെയല്ല, എൻ്റെ അടുത്ത് പി ടി സാഹിബ് പി ടി പറഞ്ഞത് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ട് വേണം, അത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ആവണമെന്നില്ല, ഗസലും വേണ്ട, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെമി ക്ലാസിക്കൽ രീതിയിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ട്, ഖവാലി വേണ്ട, പിന്നെ ഇങ്ങനെയുള്ള ഒരു ടുമരി വേണ്ട, പക്ഷേ അതിൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കണം. അത് ഇതിനകത്തൊക്കെ ഒരു മിക്സ് ആയിരുന്നു. അങ്ങനെ ഒരു പാട്ടുകാരൻ പാടുകയാണ്, ഗായകൻ ഇരുന്ന് പാടുകയാണ്, അപ്പോൾ തോന്നി ആ കൊള്ളാം, അപ്പോൾ അതിൻ്റെ നമുക്ക് ചെയ്യാനുണ്ട്. ഒരു സിംഗർ പാടുമ്പോൾ നമുക്ക് അതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറയാൻ മറന്ന് ഇത് ഇമ്പ്രൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു. റഫീഖ് ഭായി കൊണ്ടുവന്നത് ഒരു കവിതാ രൂപത്തിന് പറയാൻ മറന്ന തന്നെയായിരുന്നു ആ തുടക്കം. പറയാൻ മറന്ന പരിഭവങ്ങളിൽ വിരഹാർദ്രമായ മെഴികൾ ഓർക്കവേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു കവിത ശകലമായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ നമ്മൾ പാട്ട് രൂപത്തിൽ ഞാൻ അപ്പോൾ അത് നോക്കുമ്പോഴും അതങ്ങനെ അങ്ങ് വഴങ്ങുന്നില്ല സിംഗ് പണ്ട്. അങ്ങനെ റഫീഖ് ഭായി ഒരുമിച്ചിരുന്ന് നമ്മളെ വീട്ടിലിരുന്ന് അങ്ങനെ ആ കാലത്തിൽ ഉണ്ടാക്കിയൊരു പാട്ടാണ് അത്. ആദ്യം തന്നെ ഹരിജിയെ കൊണ്ട് പാടിക്കാനായിരുന്നു ഒരിക്കലും അത് വിചാരിച്ചിട്ടില്ല. ഹരിജി പാടണമെന്ന് വിചാരിച്ചിട്ടില്ല. അത് ട്രാക്കിൽ ഞാൻ തന്നെ പാടി വെച്ചു. പക്ഷേ പാട്ട് ചെയ്തിട്ടും പടം വരാൻ വേണ്ടി ഒന്നും രണ്ടു വർഷം വെയിറ്റ് ചെയ്തു, കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പാട്ട് ചെയ്തിട്ട് ഞാൻ പാടിയിട്ട് ഈ സാധനം പി ടി കൊടുത്തു. അപ്പം അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പാട്ട്. അപ്പോൾ പലവരെയും കേൾപ്പിച്ചു, അതിനിടയ്ക്ക് രവീന്ദ്രൻ മാഷിനെ കേൾപ്പിച്ചു, പലവരെയും ഈ പാട്ട് പല ഇതിലും കേട്ടുകൊണ്ട് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ പാട്ട്. അയ്യോ ഭയങ്കര രസമുള്ള പാട്ട്, ഇത് ആര് ചെയ്തു എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിൾസിലൊക്കെ കേട്ട് ഇങ്ങനെ പരിചയമായി പാട്ട്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചു ദാസരനെ കൊണ്ട് പഠിച്ചാലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമായി എല്ലാവർക്കും, അയ്യോ ദാസരൻ പാടിയ ഗംഭീരമാവും പാട്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ദാസേട്ടൻ അമേരിക്കയൊന്നും ഇവിടെ ഇല്ല. അപ്പോഴാണ് അതിൻ്റെ സമയമായപ്പോൾ നമ്മൾ വിചാരിച്ചു അത് ഒരു കാര്യം ചെയ്യുക. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഹരിജിയായിട്ട് നേരത്തെ അറിയാം, എനിക്ക് ബോംബെയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഹരിജി വിളിച്ചു, വിളിച്ച് പറഞ്ഞു ഓ വി ക്യാൻ ഡു നോ പ്രോബ്ലം, രമേശ് യു കം ടു ബോംബെ. അങ്ങനെ ബോംബെ പോയി സ്റ്റുഡിയോയിൽ അങ്ങ് ഇരുന്നു തുടക്കം ഭയങ്കര അതൊരു അനുഭവമായിരുന്നു അത്, ഈ പാട്ട് പാടുന്നത്. പിന്നെ ഒന്ന് ലിറിക്ക് വരുമ്പോൾ ട്യൂണ് വരില്ല, മലയാളം ലിറിക്ക് വരുമ്പോൾ ട്യൂണ് വരുമ്പോൾ ലിറിക്ക് വരില്ല. പുള്ളി ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ്, അധികം പാടിയിട്ടില്ലല്ലോ. പക്ഷേ പിന്നെ അത് മാത്രമല്ല, പറയാൻ ഈ ചെറിയ ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, പറയാൻ പരിഭവങ്ങൾ ഇങ്ങനെ ഇതിനൊക്കെ ഇമ്പ്രവൈസ് ചെയ്യുമ്പോൾ ഇത് കുറേ പഠിച്ചു, പാട്ട് പഠിച്ചു. പിന്നെ റെക്കോർഡ് ചെയ്ത് തീരുമ്പോൾ പല്ലവി റെക്കോർഡ് ചെയ്ത് തീരുമ്പോൾ തന്നെ വൈകുന്നേരമായി. അപ്പോൾ പിന്നെ വരുന്നു കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ബാക്കി നാളെ എടുക്കാം. അങ്ങനെ രണ്ട് ദിവസമായിട്ട് റെക്കോർഡ് ചെയ്ത് തീർത്തു. ഇപ്പോഴെല്ലാം ഒരു 5 മിനിറ്റും 10 മിനിറ്റും പാടിയിട്ടങ്ങ് പോകില്ലേ, അതല്ല. ഇത് വളരെ സമയമെടുത്ത് പിന്നെ അതേപോലെ അതിൽ ഹൈ പോകുന്ന മേൽത്തായ ഷഡ്ജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനത് ഒപ്പൺ ത്രോട്ടിൽ പാടാൻ പറഞ്ഞിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത് ഒരു ഫാൾസ് വോയിസിലാണ് ഹരിജിയുടെ ഒരു ഇത്. അപ്പോൾ അതൊക്കെ വളരെ നന്നായി, പക്ഷേ എങ്കിലും ആ സാഹൊക്കെ വളരെ ഇതായിട്ട് പഠിക്കും. അതേപോലെ തീരെ രാമണൽ കടലിൽ ആ ഒരു പോഷൻ വരാനുണ്ട് ശരിക്കും. അത് പുഷ് ചെയ്ത് പാടാൻ പാടിയേ പറ്റത്തുള്ളൂ. അതെ സാരെ അത് അതിൻ്റെ മൂർച്ഛനെയാണ് കാണിച്ചിട്ടുള്ളത്. തീരെ അവിടെ ഒരു മൂർച്ഛനെയാണ് കാണിച്ചിട്ടുള്ളത്, സ്കെയിൽ ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ അത് ഹരിജി കുറച്ച് ടൈം എടുത്തു. കാര്യം എന്ന് വെച്ചാൽ അത്രയും ഫോഴ്സ് അവർക്ക് പവർ വേണം, അവിടെ പവർ പാടിയെങ്കിൽ അതിനൊരു പുഷ് ഇത് ബലം കിട്ടത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ ഹരിജി പാടുന്ന അറിയാലോ, സോഫ്റ്റ് റെൻഡറിങ് ആണ്, അത്രയും മെലഡി സിംഗിങ് ആണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒന്ന്
എന്തായാലും വളരെ കോപ്പറേറ്റ് ചെയ്തു. ഹരി എപ്പോഴും പറയും, നമ്മൾ ആ പാട്ട് പാടിയിട്ട് പല കുട്ടികൾക്കും പ്രൈസ് കിട്ടിയല്ലോ, ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ പലവർക്കും എല്ലാവർക്കും കിട്ടാറുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് ഒന്ന് കാണാം. തീർച്ചയായിട്ടും പലയുഗങ്ങൾ താണ്ടി വരും ര
ഹൃദയതാപം. ഇതിൽ രമേശ് ജി തന്നെയാണ് പാടി അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു അനുഭവത്തെ കുറിച്ച് ഒന്ന് പറയാം. പാടി അഭിനയിച്ചപ്പോ പി ടി പറഞ്ഞത് നിങ്ങൾ തന്നെ പാടണം, നിങ്ങൾ തന്നെ പാടിയേ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ അങ്ങനൊരു പാതകം തോന്നിപ്പോയി. അത് കുറേ സമയം കൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഈ ഒരു കുറേ സമയം എടുത്തു കേട്ടോ. അന്ന് സണ്ണി ജോസഫ് ആയിരുന്നു ക്യാമറ. ശരി, സണ്ണിയുടെ ക്യാമറയായിരുന്നു. നല്ല ഒരു രസമായിരുന്നു അന്ന്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സെറ്റിൽ ഞാൻ പോയി, അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പാട്ട് ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ അന്ന് വിചാരിച്ചില്ല. ഒരു നല്ലൊരു പാട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെക്കാളും പുറത്ത് താമസിക്കുന്ന ആൾക്കാരെ ആയിരിക്കും ഇത് കൂടുതലായിട്ടും അല്ലേ ഈ പാട്ട് സ്വാധീനിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ. അതെ അതെ അതെ. താമസമെന്തേ വരുവാൻ, അല്ലെങ്കിൽ പ്രാണസഖി ഞാൻ വെറും ഒരു പാട്ടുകാരെന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വരിയാണ് പ്രധാനം. നിസമര പനി മാപ നിസ മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമാ